ഹായ് ഫ്രണ്ട്സ്, പി ബി ജി ടിപ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ വളരെ രുചികരമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഒരു അൽഫാം ഉണ്ടാക്കാം, അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ഒന്ന്. അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ നമ്മൾ ഒരു ചിക്കനെ രണ്ട് പീസാണ് ആക്കാം കേട്ടോ. അൽഫാമുക്ക് അപ്പം നമ്മളിവിടെ രണ്ട് കോഴിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ മൊത്തം നാല് പീസുണ്ടാവും, അതായത് ഒരു കോഴി രണ്ട് പീസാണ് ആക്കുന്നത്. കഴുത്തിൻ്റെ ഭാഗം നമുക്ക് എടുക്കേണ്ടതില്ല, അത് നമുക്ക് ആവശ്യമില്ല. ഈ സൈഡ് ഭാഗം, ഈ ഇറച്ചി കൂടുതലുള്ള ഈ ഭാഗം ഒന്ന് ചെറുതായിട്ട് കേച്ചണം കേട്ടോ. അങ്ങനെ കേച്ചെടുക്കണം, എന്നേ ഉള്ളൂ ആ ഭാഗത്തേക്ക് മസാല തന്നെ പിടിക്കുള്ളൂ. പിന്നെ എല്ലാ ഭാഗങ്ങളിലും നന്നായിട്ട് വരട്ട് കൊടുക്കുക, അത് മസാല തന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ലേശം കുരുമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ ലേശം ഏലം, അതുപോലെ ചെറിയ ജീരകം, ഗ്രാമ്പു, പട്ട, വറ്റൽമുളക് ഒരു ആറെണ്ണം. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിക്കണം. അപ്പോൾ ഇത് പൊടിക്കുന്നതിന് മുമ്പിട്ട് അതൊന്ന് വറുക്കണം കേട്ടോ. വറുത്തിട്ടാണ് പൊടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വറുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൊടിക്കാം. ഇനി നമ്മൾ മസാലക്കൽ കൂട്ടാട്ടോ. അതുപോലെ തക്കാളി ഉണ്ട്, പച്ചമുളക് ഉണ്ട്, ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, വലിയ ഉള്ളിയുണ്ട്. തക്കാളി ഒന്ന് എടുത്തിട്ടുണ്ട്, അതുപോലെ നാല് പച്ചമുളക്, ഇഞ്ചി ഒരു കഷ്ണം ചെറുതാക്കി എരിഞ്ഞത്, വെളുത്തുള്ളി അല്പം, അതുപോലെ വലിയുള്ളി ഒന്നും. ഓക്കെ, ഈ മസാല കൂട്ടി നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അതടിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ മസാല നമ്മൾ ഇവിടെ അതടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഏലം, പട്ട, കുരുമുളക്, ഗ്രാമ്പു ഇതൊക്കെ കൂട്ടി പൊടിച്ചതാണ് കേട്ടോ. മല്ലിപ്പൊടി വേണം കേട്ടോ. പിന്നെ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഞ്ഞൾപ്പൊടി. മഞ്ഞളത്തിലെ വിഷാംശം കൂടി പോകാൻ കൂടാതെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഏതിലും അത് അതുപോലെ ഏത് റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി അതിൽ നിർബന്ധമാണ്. ലേശം മഞ്ഞൾപ്പൊടി ഉണ്ട്. അവിടെ മസാല പേസ്റ്റാണ് ലേശം. ഇനി ലേശം ഉപ്പ്, ഉപ്പ് ആവശ്യത്തിന് കുറച്ചെടുത്തായിട്ടോ. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മസാല എല്ലാം മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇതിലൊരു ചിക്കനിലേക്ക് ഈ മസാല പിടിപ്പിക്കാം. അപ്പോൾ ചിക്കനോട് മസാല കൂട്ടി വെച്ചിട്ടുണ്ട്, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ അരമണിക്കൂർ സമയം കൊണ്ട് നമുക്ക് കറി കത്തിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കറി കത്തിക്കട്ടോ. അപ്പോൾ അത് ഏകദേശം ചിരട്ട, ഒരു ചിരട്ട പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കർപ്പൂരം, കർപ്പൂരം ഇട, കർപ്പൂരം ഉണ്ട്, അത് പെട്ടെന്നുണ്ട് കത്തി പിടിക്കാൻ. കറി ഇവിടെ നേരെ റെഡി ആവുന്നിട്ടുണ്ട്, ഫുള്ള് കത്തി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രില്ലുമ്പോൾ ചിക്കൻ ഇത് നമുക്ക് വെക്കാം. ഓക്കെ,
അപ്പോൾ നമ്മൾ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചിക്കൻ വെക്കാം. ഇത് ആദ്യം വെച്ച ഭാഗമാണ്. അപ്പോൾ ലേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് നേരം പാടി വെക്കണം. ഇനി നമുക്ക് ഒരു ലേശം നേരം പാടി വെക്കാം, ഒരു 5 മിനിറ്റും പാടി. ഓക്കെ, ചൂടാ, ചൂടുണ്ടാവും സ്വാഭാവികം. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഉഷാർ ഉഷാർ. അപ്പം നമ്മൾ നെക്സ്റ്റ് 2 പീസും കൂടെ വെക്കുകയാണ്. അപ്പം നമ്മളെ രണ്ടാം പ്രാവശ്യം വെച്ച ഈ 2 പീസും റെഡി ആയിട്ടുണ്ട്. എന്താ സ്മെല്ല് അറിയോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇതുപോലെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യുക. വളരെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ അതുണ്ടാക്കിയാൽ. നമുക്ക് ഏതായാലും ഒരു പീസ് ഒന്ന് കഴിച്ച് നോക്കുക. എടുത്തിട്ട് ചെറിയൊരു കഷ്ണം. ഉഗ്രൻ വളരെ നല്ല ടേസ്റ്റാണ്.